ഒരു എക്സ്ട്രീം ക്ലോസ് ഫോട്ടോ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ആ മുഖം മാത്രം നോക്കി ഏത് സിനിമയിലേതെന്ന് തിരിച്ചറിയാനാകുന്ന പ്രതിഭാസം. നടന വിസ്മയം മോഹൻലാൽ എന്ന പ്രതിഭ. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ, മയ്യഴിയുടെ പ്രിയങ്കരൻ എം മുകുന്ദൻ മാതൃഭൂമി ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ തനിക്ക് മോഹൻലാലായി ജനിക്കണമെന്നാണ് എം മുകുന്ദൻ പറയുന്നത്. ഒരിക്കൽ മോഹൻലാലിനൊപ്പം കുറച്ചു സമയം ചിലവഴിച്ചപ്പോഴുള്ള അനുഭവവും എം മുകുന്ദൻ വിവരിച്ചിട്ടുണ്ട്. മോഹൻലാൽ നായകനായി അഭിനയിച്ച വാനപ്രസ്ഥം ഞാൻ രണ്ടു തവണ കണ്ടിരുന്നു. എന്നെ ഒരുപാട് ആഹ്ലാദിപ്പിച്ച ഒരു സിനിമയാണത്. വാനപ്രസ്ഥത്തിലെ മോഹൻലാലിന്റെ അഭിനയം എന്നെ ശരിക്കും മോഹിപ്പിച്ചു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ മോഹൻലാലായി ജനിക്കാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം സമ്മതിക്കുമെങ്കിൽ. അത് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, മോഹൻലാലിനെ പോലെ വെള്ളിത്തിരയിൽ അഭിനയിച്ചാടി തകർക്കാൻ വേണ്ടി മാത്രം. ഒരിക്കൽ അശോക റോഡിലെ കോക്കനട്ട് ഗ്രോവ് റെസ്റ്റോറൻറ്റിൽ വെച്ച് മോഹൻലാലിനെ കണ്ടു. മോഹൻലാലിന്റെ എളിമ എന്നെ അതിശയിപ്പിച്ചു. വിശ്വാസമല്ലേ എല്ലാം എന്നൊരു പരസ്യവാക്യമുണ്ടല്ലോ, ഞാനത് തിരുത്തുന്നു, എളിമയല്ലേ എല്ലാം. ഞങ്ങൾ മോഹൻലാലിനോടൊപ്പം അപ്പവും സ്റ്റൂവും കഴിച്ചുകൊണ്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. ഒരിക്കലും ഞാൻ കേരള ക്ലബിൽ വാനപ്രസ്ഥത്തെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നതിനിടയിൽ മോഹൻലാലിന്റെ പേര് മറന്നുപോയി. എത്ര ശ്രമിച്ചിട്ടും ആ പേര് ഓർമ്മയിൽ തെളിഞ്ഞു വന്നില്ലെന്നാണ് അനുഭവം പങ്കിട്ട് എം മുകുന്ദൻ കുറിച്ചത്. നിവിൻ പോളിയുടെ മഹാവീര്യൻ, ആൻ അഗസ്റ്റിൻ സിനിമ, ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്നിവയുടെ കഥ എം മുകുന്ദൻ്റെതായിരുന്നു. ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ശേഷം 30 വയസ്സെങ്കിലും കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കാറുണ്ടെന്ന് മുമ്പൊരിക്കലേ എം മുകുന്ദൻ പറഞ്ഞിരുന്നു. കഥയും തിരക്കഥയും സ്വന്തമായി എഴുതിയ സന്തോഷമാണ് ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ നൽകുന്നത്. 30 വയസ്സെങ്കിലും കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കാറുണ്ട്, അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി സജീവമായി പ്രവർത്തിക്കാമായിരുന്നു. തിരക്കഥാരചന അനായാസം ചെയ്യാവുന്ന പ്രവൃത്തിയല്ല, ഈ പ്രായത്തിൽ ഇനി ബുദ്ധിമുട്ടാണ്. സിനിമ കല മാത്രമല്ല, അതിൽ സാങ്കേതിക വിദ്യയുടെ കൂട്ടുകൂടിയുണ്ട്. സാഹിത്യത്തിൽ എഴുത്തുകാരൻ സ്വതന്ത്രനാണ്. സിനിമയും എഴുതണമെന്ന ആഗ്രഹമുണ്ടെന്നാണ് എം മുകുന്ദൻ പറഞ്ഞത്.